ഗ്രേപ്സ് ഐ ഡി എംമാരിലേക്ക് സ്വാഗതം ഗ്രേബ്സിൽ പേഷ്യൻസിന്റെ സെർച്ചിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേഷ്യൻസ് പലപ്പോഴും അവരുടെ ഒ പി കാർഡ് എടുക്കാതെ വന്നേക്കാം അത് കാരണം തന്നെ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് നമ്പർ ഇല്ലാതെ റിസപ്ഷൻ മുതൽ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ സോഫ്റ്റ്വെയറിലെ പേഷ്യൻസ് സെർച്ച് ഷോർട്ട് കട്ട് കി എഫ് ഫൈവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേഷ്യൻറ്റിന്റെ പേരോ മൊബൈൽ നമ്പരോ അഡ്രസ്സോ ഏത് ഫീൽഡ് വേണമെങ്കിലും ഉപയോഗിച്ച് സെർച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഏറ്റവും സേഫ് അവരുടെ മൊബൈൽ നമ്പർ ഉപയോഗിക്കുക പേരും വീട്ടുപേരും കൂടെ കോമ്പിനേഷൻ ഉപയോഗിക്കാം ആധാർ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആധാർ നമ്പർ കൊടുക്കാൻ പറ്റും അവിടെ മൾട്ടിപ്പിൾ ഫീൽഡുകളുണ്ട് പിന്നീട് നമ്മൾ അവിടെ ഉപയോഗിക്കുമ്പോൾ ഒരാളുടെ പേര് കഴിഞ്ഞിട്ട് അയാൾ വീട്ടുപേരായിട്ടാണോ സ്ഥലപ്പേരായിട്ടാണോ കൊടുത്തിരിക്കുന്നതെന്ന് കൃത്യമായ ധാരണ ധാരണയില്ലായെങ്കിൽ നമുക്ക് ഡീപ് സെർച്ച് എന്ന് പറഞ്ഞൊരു ചെക്ക് ബോക്സ് ഉണ്ട് സെർച്ച് ബട്ടൺ തൊട്ടുമുള്ള അത് ഓൺ ചെയ്തിട്ട് സെർച്ച് ചെയ്യാം അപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ നെയിം പല ഫീൽഡുകളിൽ സെർച്ച് ചെക്ക് ചെയ്യും സോഫ്റ്റ്വെയർ എവിടെയെങ്കിലും അത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേഷ്യനെ എല്ലാം കൊണ്ടുവരും ഇനി പലപ്പോഴും നമുക്ക് പറ്റാവുന്ന മറ്റൊരു പ്രശ്നമാണ് ജെറാൾഡ് എന്ന സ്പെല്ലിങ് ജെറോൾഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അവിടെ തന്നെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട് എ ഇ എന്ന് പേരിട്ടിരിക്കുന്നു ആ ചെക്ക് ബോക്സ് എനേബിൾ ചെയ്താൽ സ്പെല്ലിങ് തെറ്റിപ്പോയിട്ടുള്ളതും എന്നാൽ സ്വരം ഏകദേശം സിമിലറായിട്ട് വരുന്നതുമായ പേരുകളെല്ലാം സെർച്ചിൽ വരും ഇതൊക്കെ പലപ്പോഴും നമുക്ക് ഉപകാരപ്പെടുന്നത് മുൻപ് ഇത് രജിസ്റ്റർ ചെയ്ത ആൾ സ്പെല്ലിങ് തെറ്റിച്ചൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവാം സാധാരണ ഇതിൽ ഒ പി നമ്പറ് പറഞ്ഞോ ഫോൺ നമ്പർ പറഞ്ഞോ ഇത് സെർച്ച് ചെയ്തു പോകുമ്പോൾ ഈ മിസ്റ്റേക്ക് തിരിച്ചറിയാതെ പോയേക്കാനും സാധ്യതയുണ്ട് പേര് വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ ആണ് പലപ്പോഴും ഈ പ്രോബ്ലം വരിക അതുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ ഉപയോഗിക്കണമെന്ന് പറയുന്നത് സെർച്ച് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ് അങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടുന്ന സ്ഥലത്ത് കളർ കോഡൊക്കെ ഉണ്ട് നമുക്ക് ഏജ് വൈസ് പേഷ്യൻസിനെ വളരെ പെട്ടെന്ന് ഔഡൻ ഐഡന്റിഫൈ ചെയ്യാം താഴെ തന്നെ ആ ഏജ് ഗ്രൂപ്പുകൾ കളർ കോഡ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അത് റിയലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്ത റീവിസിറ്റിലേക്ക് പോകാൻ പറ്റുന്നുണ്ടാവും സോഫ് ആയിട്ടും റിസപ്ഷനിൽ വരുമ്പോഴാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് കാരണം ഒരു സുനിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ആയിരം സുനിൽ ഉണ്ടാവും അതിൽ നിന്ന് കൃത്യമായ ആൾക്കാരെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞൊരു ജോബാണ് ഇനി ഒരു നമ്മുടെ റീവിസിറ്റിൽ ഇന്ന് രാവിലെ വന്ന് മറ്റൊരു ഡോക്ടറെ കണ്ട സുനിലാണ് ഇപ്പോൾ വരുന്നതെങ്കിൽ അവിടെ എം ആർ നമ്പറിൻ്റെ ഫീൽഡിൽ കർസർ നിൽക്കുമ്പോൾ കീബോർഡിലെ ഇൻസേർട്ട് ഡിലീറ്റിന് തൊട്ട് മുതലുള്ള കീ ഇൻസേർട്ട് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സുനിലൊന്ന് ടൈപ്പ് ചെയ്താൽ ഇന്ന് വന്ന സുനിലുകളെ മാത്രം അവിടെ ലിസ്റ്റ് ചെയ്യും ഇനി രണ്ട് ദിവസം മുമ്പ് വന്നു റിസപ്ഷനിൽ ഇന്ന് ആദ്യമായിട്ട് വരികയാണെങ്കിലും ഇതേ ഫങ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കർസർ എം ആർ നമ്പറിൻ്റെ സ്ഥലത്തിരിക്കുമ്പോൾ നമുക്ക് ഇൻസേർട്ട് കീ പ്രസ് ചെയ്യാം എന്നിട്ട് ആ രണ്ട് ദിവസം മുമ്പുള്ള ഡേറ്റ് അവിടെ സെലക്ട് ചെയ്യാം സുനിൽ എന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ രണ്ട് ദിവസം മുമ്പ് വന്ന സുനിൽ മാത്രം അവിടെ സോർട്ട് ചെയ്യപ്പെട്ട് വരും ഐ പി എത്തുമ്പോൾ നമുക്ക് വാർഡ് വൈസ് പേഷ്യൻറ്റിൻ്റെ എം ആർ നമ്പർ ഒരാൾ അഡ്മിറ്റായി കിടക്കുന്നതിനെ കുറിച്ച് അന്വേഷിച്ച് വരുമ്പോൾ ഒരു ഡോക്ടറുടെ അണ്ടറിൽ ഒരു വാ പർട്ടിക്കുലർ വാർഡിൽ ഒക്കെ നമുക്ക് കിടക്കുന്നവരെ സെപ്പറേറ്റ് ചെയ്ത് സെർച്ച് ചെയ്യാൻ പറ്റും ബില്ലിംഗുകളിൽ എത്തുമ്പോൾ പേഷ്യൻ്റിൻ്റെ മെഡിക്കൽ റെക്കോർഡ് നമ്പർ ഇല്ലെങ്കിലും നമുക്ക് ഇപ്പോൾ ഫുള്ളി ഓട്ടോമേറ്റഡ് ബില്ലായതുകൊണ്ട് കുഴപ്പമില്ല റൈറ്റ് സൈഡിലും ഇ എം ആർ കഴിഞ്ഞ് വരുന്ന പേഷ്യൻസിൻ്റെ പേര് എല്ലാം പോപ്പപ്ഡായിരിക്കും പേര് സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക് ബില്ലും ജനറേറ്റ് ആവുന്നുണ്ട് ഈവൻ നമ്മളിപ്പോൾ ബില്ലടിക്കുന്നില്ലല്ലോ കൗണ്ടറുകളിൽ പക്ഷെ അപ്പോഴും നമുക്ക് അഥവാ മാനുവലി ഒരു ബില്ലടിക്കണം പേഷ്യൻറ്റിൻ്റെ നമ്പർ സെർച്ച് ചെയ്തെടുക്കണമെങ്കിൽ ആ എല്ലാ ബില്ലിങ് വിൻഡോകളിലും ഇൻസേർട്ട് ബട്ടൺ വർക്ക് ചെയ്യും മെഡിക്കൽ റെക്കോർഡ് നമ്പർ കൊടുക്കേണ്ട സ്ഥലത്ത് മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ അവിടെ ഈ പേഷ്യൻറ്റ് നമ്മൾ ഒ പിയിൽ ഏത് ബില്ല് അടിക്കാൻ തരും ഇന്ന് ഒ പിയിൽ വന്നിട്ടുള്ള പേഷ്യൻസിനെ മാത്രം പേര് വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും ഐ പി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ബില്ലിങ്ങിൽ പോയാലും അത് നമുക്ക് അഡ്മിറ്റായി കിടക്കുന്ന പേഷ്യൻസിനെ മാത്രം സെർച്ച് ചെയ്യാൻ പറ്റും ലാബ് ഇൻവെസ്റ്റിഗേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഈ സെർച്ച് ചെയ്യുമ്പോൾ ഇന്ന് ഒ പിയിൽ വന്നതും ഇപ്പോൾ ഐ പിയിൽ കിടക്കുന്നതായ പേഷ്യൻസിൻ്റെ കോമ്പിനേഷൻ സെർച്ച് ചെയ്ത് കിട്ടും കാരണം ഈ രണ്ട് സ്ഥലത്തുനിന്നുമാണ് ലാബ് വരുന്നത് അപ്പോൾ ഇത് ശരിക്കും നമുക്ക് ആ ഒരു എഫ് ഐവ് എന്ന് പറഞ്ഞ കോമൺ സെർച്ച് എൻജിനിൽ പോയി സെർച്ച് ചെയ്തിട്ട് അവിടുന്ന് ക്ലിക്ക് ചെയ്ത് ഇതിൽ ഏത് ബില്ലിംഗ് വിൻഡോയിൽ വേണേലും വരാൻ പറ്റും പക്ഷെ അവിടെ എല്ലാ പേഷ്യൻറ്റേയും നമ്മുടെ ഹോസ്പിറ്റൽ രജിസ്റ്റർ എല്ലാ പേഷ്യൻറ്റേയാണ് ആ സെർച്ച് ലിസ്റ്റ് ചെയ്യുന്നത് അതിന് പകരം ഇവിടെ ഇന്ന് വന്നിട്ടുള്ള ഇപ്പം അഡ്മിറ്റായ പേഷ്യൻസിന് മാത്രം കിട്ടുക അല്ലെങ്കിൽ ഇപ്പം നടന്നൊരു ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിനെ സെർച്ച് ചെയ്യുക എന്നതാണ് ഇൻസർട്ട് ബട്ടൺ ഉപയോഗിച്ചുള്ള സെർച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രേപ്സിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള മെനുവിൽ ഒരു സെർച്ച് ബട്ടൺ ഉണ്ട് ആ സെർച്ചിൻ്റെ ഉപയോഗം നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ മെനു ഇവിടെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വിൻഡോ തുറക്കുന്നതിനുള്ള മെനു സെർച്ച് ചെയ്യാം ഒരു പേഷ്യൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാനിട ബില്ലിംഗ് ഡീറ്റെയിൽസ് മറ്റും കാണുന്നതിന് അവിടെ പേഷ്യൻ്റെ എം ആർ നമ്പർ ടൈപ്പ് ചെയ്യാം ഒരു വെബ്സൈറ്റിലേക്ക് എത്തുന്നതിന് ഒരു പർട്ടിക്കുലർ മെഡിസിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയുന്നതിന് അവിടെ ഗൂഗിൾ സ്പേസ് ആ മെഡിസിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം ഇപ്പോൾ ഇത്തരത്തിൽ ഡിഫറെൻ്റ് സെർച്ചുകൾ ഡിഫറെൻറ്റ് സിനാരികളിലുണ്ട് ഓരോ മൊഡ്യൂളും നമ്മൾ വിശദീകരിക്കുമ്പോൾ ഈ സെർച്ചുകളെക്കുറിച്ച് വീണ്ടും ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ടാവും താങ്ക് യു